വെൽക്കം ടു സ്പൈസി ഗാർലിക് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞാനിന്നിവിടെ കുക്കറിലൊരു മട്ടൺ സൂപ്പാണ് കാണിക്കുന്നത് ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ഒരു ബെല്ലൈക്കൺ വരും ബെല്ലേക്കണിൽ നിങ്ങൾ പ്രെസ്സ് ചെയ്യുമ്പോഴത്തേക്കിന് അതിൽ കുറേ ഓപ്ഷൻസ് വരും അതിൽ നിങ്ങൾ ഓൾ എന്ന ഓപ്ഷൻ പ്രെസ്സ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം മട്ടൺ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ മാംസം കുറച്ചൊക്കെ ഉള്ളൂ ബാക്കി കൂടുതൽ ബോൺസാണ് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയത് ഒരു കാൽക്കപ്പ് അളവിൽ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാൽക്കപ്പ് അളവിൽ കോണും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാലല്ലേ ചുമന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വലുതായതുകൊണ്ടാണ് മൂന്നാലിനെ എടുത്തത് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കൊക്കെ ചെയ്യാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും ഒരു ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ കോൺ എടുത്ത് നമുക്ക് നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കേണ്ടതാണ് ഞാനിവിടെ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ കുക്കറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് മട്ടൺ ചേർത്ത് കൊടുക്കാം നമ്മൾ കുക്കറിൽ തന്നെ ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്നതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചുവന്നുള്ളി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചുവന്നുള്ളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകൊക്കെ ചെയ്യാം കാരണം ചുവന്നുള്ളിയൊക്കെ ചേർക്കുന്നതിനനുസരിച്ച് ടേസ്റ്റൊക്കെ കൂടും പിന്നെ ഇത് ഞാനൊരു സിമ്പിൾ മെത്തേഡ് നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിനെല്ലാം മാറ്റം വരുത്താവുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളി നിങ്ങൾക്ക് ചതച്ച് വേണമെങ്കിൽ ഇതിലേക്ക് ഇടാം നിങ്ങളുടെ കയ്യിൽ പേസ്റ്റാണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും പിന്നെ ക്യാരറ്റ് ക്യാരറ്റൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ മട്ടൺ വേയുന്ന കൂടെ നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് കിട്ടും കുറച്ച് വെന്തുടഞ്ഞു പോയാൽ ഇതിന് കുറേ പ്രശ്നമൊന്നുമില്ല സൂപ്പല്ലേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന കോണ് ഇവിടെ കിട്ടുന്ന ടിന്നിൽ കിട്ടുന്ന സ്വീറ്റ് കോൺ ആണ് അതിന് നിങ്ങൾക്കത് പറ്റില്ല സാധാരണ കോണാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണേലും ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാനിവിടെ കോണൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് ഞാന് ഇതിലേക്കൊരു അര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ജീരകമാണ് അത് നമുക്ക് സാധാരണ ചെറിയ ജീരകമില്ല ആ ചെറിയ ജീരകം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മുക്കാൽ ടീസ്പൂൺ അളവിൽ നമ്മുടെ വലിയ ജീരകമില്ല പെരിഞ്ചീരകം അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും അങ്ങനെ പെരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയത് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം നമുക്ക് രണ്ട് ഗ്ലാസ് ആണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കാരണം രണ്ട് കപ്പിനുള്ളതേ ഞാൻ ചെയ്യുന്നുള്ളൂ പിന്നെ അതുപോലെ കുക്കറിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം നമ്മൾ വെള്ളമൊന്നും വെച്ച് ഒത്തിരി പറ്റിക്കുന്നൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനിയും കുക്കറ് നമുക്ക് അടച്ചു കൊടുത്തിട്ട് ഒരു നാലഞ്ച് വിസിൽ വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ഇത് ഇതേ മെത്തേഡിൽ നിങ്ങൾക്ക് ചിക്കനും ബീഫും ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ കുക്കറിൽ നമ്മൾ കുക്കർ ഇനി വിസിലടിക്കുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം നമ്മുടെ കുക്കർ അഞ്ച് വിസിലൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് ആവി പോകുന്നവർ വെയിറ്റ് ചെയ്യണം ഇതിപ്പോൾ ആവിയൊക്കെ പോയിട്ടുണ്ട് നമുക്ക് ആവിയൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം മാത്രം തുറന്നു കൊടുത്താൽ മതി കുറച്ച് വെന്ത് പോയെന്നോർത്ത് പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് കൂടുതൽ ടൈം വേണമെങ്കിലും നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാവുന്നതാണ് ഇതിപ്പം നമുക്കൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ കണ്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തലൊക്കെ വെള്ളമൊക്കെ കൂടി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം നമ്മുടെ മട്ടനും ഒക്കെ വെന്തിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം ഓൺ ചെയ്തിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇത് വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ അരച്ചു കൊടുത്തിരിക്കുന്ന കോണാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുമ്പം കുറച്ചൊരു കൊഴുപ്പ് കൊഴുപ്പൊക്കെ കിട്ടും അതുകൊണ്ട് ഇനി നമുക്ക് നമുക്കതിലൂടെ ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇപ്പം തന്നെ കളറൊക്കെ മാറി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് വരണം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ തിളച്ച് വരും കാരണം കുക്കറിൻ്റെ നമ്മൾ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തല്ലേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ട കോൺഫ്ലോർ ആണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കട്ടയൊന്നുമില്ല നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് വരും നമ്മുടെ സൂപ്പ് ഇതിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി കോൺഫ്ലോറിൻ്റെ പച്ചച്ചൊവി ഒന്ന് പോകണം ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്നുകൂടെ ഒന്ന് തിളച്ച് വരണം പെട്ടെന്ന് തന്നെ തിളച്ച് വരും ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ സെർവ് ചെയ്യുമ്പോഴത്തേക്കിന് കുരുമുളക് പൊടിയും ഉപ്പുമൊക്കെ സൈഡിൽ വെച്ചാലും മതി ഓരോരുത്തർ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ഉപ്പും കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് അതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കോൺഫ്ലോറിൻ്റെ പച്ചചവിയൊക്കെ ഒന്ന് പോകണമല്ലോ അവരെ വെയ്റ്റ് ചെയ്യാം ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സൂപ്പാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ചിക്കനും ബീഫും എന്ത് വെജിറ്റബിൾസും എന്ത് വേണേലും ഇങ്ങനെ കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ സൂപ്പൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങ് ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ്